നമസ്കാരം. വട്ടമേശ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് നമ്മുടെ പ്രഗത്ഭരായ വിദ്യാർത്ഥികളെ കുറിച്ച് നടത്തുന്ന വട്ടമേശ ചർച്ച രണ്ടാം ഭാഗത്തിലേക്ക്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ടി പി ശ്രീനിവാസൻ, മുൻ അംബാസിഡർ, വൈസ് ചെയർമാൻ കേരള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, സഞ്ജയ് വിജയകുമാർ, തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിച്ച് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് വില്ലേജിൻ്റെ ചെയർമാൻ ആയിരിക്കുന്ന ആൾ, ഡോക്ടർ അജിത് ശങ്കർ, കേരള സർവകലാശാല ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ബയോ ഇൻഫോർമാറ്റിക്സ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, അജയ് പ്രസാദ്, ടോറസ് ഇൻ്റർനാഷണൽ ഹോൾഡിംഗ്, അതിൻ്റെ ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം യു എസിലെ അമേരിക്കയിലെ ബോസ്റ്റൺ. ഡോക്ടർ അജിത് ശങ്കർ കഴിഞ്ഞ എപ്പിസോഡിലുണ്ടായിരുന്നില്ല. ഡോക്ടർ, ഞങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊരു ശൂന്യതയുണ്ടോ? നമ്മുടെ സമർത്ഥരായ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിയുന്നില്ല എന്ന ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ടി പി എസ് പറയുന്നത് അത് ശരിയല്ല, അവർ ശ്രമിക്കുന്നുണ്ട്, കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്, കേരളത്തിൽ അങ്ങനെ ഒരു വാക്യൂ ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ രണ്ട് വിഷയങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക്, ഈ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സുകൾ അവർ പല പലതരത്തിൽ ചിന്തിക്കുന്നതിനാണ് പല മേഖലകളിലെക്കുറിച്ച് അവർക്ക് അറിയാം ഇൻ്റർനെറ്റും മറ്റും ഉള്ളതുകൊണ്ട്. പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ശേഷി അവരുടെ സാഹചര്യം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കൊടുക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവരെങ്ങനെ വിദ്യാഭ്യാസം തേടി പലയിടത്തും പോയി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി വീണ്ടും വിദ്യ പഠിച്ചിട്ട് വലിയ വലിയ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നു, അവരൊക്കെ കേരളത്തിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ തയ്യാറാണ്. പക്ഷേ അതിനുള്ള സാധ്യതകളും കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. അത് രണ്ടാമത്തെ ഭാഗം. ഡോക്ടർ അജിത് ശങ്കർ, നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനെയൊരു ശൂന്യതയുണ്ടോ? വിജ്ഞാനം ഒരു മൂലധനമാണ്. അതുപയോഗിച്ചിട്ട് വികസനം ഉണ്ടാകുക, രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുക, ലോക നേതൃത്വം കൈവരിക എന്നുള്ളത്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കാഴ്ചപ്പാട് ഉരുത്തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അപ്പം നേരത്തെ കേരളത്തിൽ വിദ്യാഭ്യാസം എങ്ങനെ കണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ബസ്സിൻ്റെ ഒരു രൂപകൽപ്പന ഇത് പറഞ്ഞായിരുന്നു, ഒരു മെറ്റഫർ പറഞ്ഞായിരുന്നു. അതെ അതെ അതെ, അപ്പോൾ എനിക്ക് ബസ് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബസ്സായിരുന്നു. അതിലെല്ലാവരും ആരൊക്കെ വലിഞ്ഞു കയറുന്നു, അവരെല്ലാം വിജയിച്ചു എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ പണ്ടുണ്ടായിരുന്നുള്ളൂ. അത് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടാണ്. കാരണം സമൂഹത്തിൽ പല വിഭാഗങ്ങൾ അവരുടെ വികസനത്തിന് അല്ലെ അവരുടെ ഉന്നമനത്തിൻ്റെ മാനദണ്ഡമായിട്ട് കരുതിയിരുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നുള്ള മാത്രമായിരുന്നു. ആ ഉന്നത വിദ്യാഭ്യാസം ആദ്യത്തെ ഒരു നാട്ടുമ്പുറത്ത് വന്ന ആദ്യത്തെ ബസ്സിൽ വലിഞ്ഞു കയറുമ്പോൾ സീറ്റ് കിട്ടിയോ ഇല്ലയോ, ആ വണ്ടി പൊടിപടലം ഉയർത്തുന്നുണ്ടോ, അത് ട്രാഫിക് നിയമമനുസരിച്ച് ഓടിക്കുകയാണോ, ആ ടിക്കറ്റിൻ്റെ മൂല്യം നമുക്ക് കിട്ടുന്നുണ്ടോ, ഇതൊന്നും ചോദ്യമല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഇതുവരെ. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജനങ്ങൾ, പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിൻ്റെ കാഴ്ചപ്പാടിൽ, നമ്മൾ ഇൻ്റർനെറ്റ് വഴിയും ടെലിവിഷൻ വഴിയും ഒക്കെ നമ്മൾ ലോകം കാണുന്നതുകൊണ്ട് നമ്മുടെ ആവശ്യം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് മറ്റെല്ലാ സ്ഥലത്തും നിലവിൽ വന്നു കാണും, നമ്മുടെ അവിടെ അതിൻ്റെ ആവശ്യം മുറവിളി ഉയരുന്നതേ ഉള്ളൂ. അത് വരുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നു. പ്രബുദ്ധമായിട്ടുള്ളൊരു സംസ്ഥാനം തന്നെയാണ് ലോകത്ത് ഏത് പ്രദേശവും പോലെ. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ ഒരു ഫാക്ടറിയായിട്ട് സർവകലാശാലകളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കാണുന്ന ഒരു പാരമ്പര്യം നമുക്ക് വളരെ കാലമായിട്ടില്ലായിരുന്നു. അത് പതുക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. പക്ഷേ അജയ് നേരത്തെ പറഞ്ഞു ലാസ്റ്റ് ബസ് പോയി കഴിഞ്ഞാലേ. അപ്പോൾ വാട്ട് ഈസ് യുവർ സൊല്യൂഷൻ, സജഷൻ? ഇതിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു ഒരു പെർട്ടിക്കുലറായിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ആൾക്കാരെ കടത്തിവിടാനാണ് നമ്മളെപ്പോഴും നോക്കുന്നത്. നമ്മൾ മാക്സിമം ആയിട്ട് എഫിഷ്യൻ്റായിട്ട് ആൾക്കാർ, നമ്മളെപ്പോഴും ഒരു പഴയ മേ ബി നമ്മുടെ വ്യവസായം എന്നുള്ള ഒരു ചിന്ത എന്ന് കാഴ്ചപ്പാടെന്ന് പറയുന്നത് മാനുഫാക്ചറിങ് എന്നുള്ള ഇതായതുകൊണ്ടാവാം. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു മാനുഫാക്ചർ, ഒരു സപ്ലൈ ചെയിൻ, ഒരു അസംബ്ലി ലൈൻ പോലെയാണ്. എന്നുവെച്ചാൽ സ്കൂൾ വരുന്നു, അതിന് അണ്ടർ ഗ്രാജുവേറ്റ് ഇത് വരുന്നു, ഇത് വരുന്നു, ആൾക്കാരെ ഇങ്ങനെ പാസ് ത്രൂ ചെയ്യണം. അത് മാറിയിട്ട് ആളുകളെ എന്താ പറയുക, ഡൈവേർജ് ചെയ്യാൻ അലാവ് ചെയ്യുക. ഏതൊക്കെ മേഖലകളിൽ ആളുകൾക്ക് വിദ്യാർത്ഥികൾ താല്പര്യമുണ്ടോ അതെല്ലാം അവരെ എക്സ്പ്ലോർ ചെയ്യാൻ അലാവ് ചെയ്യുക. നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ചട്ടക്കൂട് എന്നുള്ള ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു എനേബിളർ എന്നുള്ള രീതിയിലേക്ക് മാറും. ഒരിടത്തും ഇങ്ങനത്തെ സിസ്റ്റംസ് ആദ്യം തൊട്ടേ വന്നിട്ടില്ല. പക്ഷേ പല യൂണിവേഴ്സിറ്റികളും, ഐ മീൻ ഇന്ത്യയുടെ പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞു. വിദ്യ അഭ്യസിക്കുന്ന രീതിയേക്കാൾ വിദ്യയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് ആ ഒരു കാഴ്ചപ്പാട് വരണം. അത് ശരിയാണ്. ടി പി എസ് വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് മാത്രമല്ല, വിദ്യാർത്ഥികളുടെ കാര്യം കൂടെ നോക്കണം. നമ്മുടെ യുവതലമുറ പഴയ തലമുറയേക്കാൾ കുറച്ചും കൂടെ റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, പ്രാക്ടിക്കലാണ്, അവർക്ക് കുറച്ചും കൂടെ എൻ്റർപ്രണേഴ്സ് മനോഭാവം കടന്നു വരുന്നുണ്ട്. കൂടുതൽ ഉയരത്തിലെത്താൻ അവർക്കൊരു വലിയ വെമ്പലുണ്ട്. അതാണ് ഒരു ആസ്പയറിംഗ് ന്യൂ ജനറേഷൻ.
അവർക്ക് പറ്റിയ രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് ഈ വട്ടമേശ ചോദിക്കുന്ന ചോദ്യം. ഇപ്പം അങ്ങനെയുള്ള കാഴ്ചപ്പാട്, ഈ കാഴ്ചപ്പാടൊക്കെ വരേണ്ടത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിൽ നിന്നാണ്. ഇപ്പം ഞാൻ വീണ്ടും കഴിഞ്ഞ എപ്പിസോഡിലെ പറയാൻ ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ടുവരാൻ നോക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, വിശാലമായ ഇന്ത്യയുടെ ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടാക്കി വെച്ച മാറ്റങ്ങളുടെ തുടക്കം, ഏതാണ്ട് ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഡിസൈനെക്കുറിച്ച് അന്ന് ഇന്നുപോലും ഡിസൈനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. അന്ന് അദ്ദേഹം ജനിച്ച ഡിസൈൻ എന്തെങ്കിലും ഒരു സങ്കല്പം വേണം. നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സ്ഥാപന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, പക്ഷേ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഡിസൈൻ വേണമല്ലോ. ഒരു കാർ ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ചെറിയ യന്ത്രം ഉണ്ടാക്കുകയാണെങ്കിലും ഒരു ഡിസൈൻ വേണം. ആര് ഡിസൈൻ ചെയ്യും? ആ ഒരു ചിന്ത അദ്ദേഹത്തിന് പോയിട്ട് അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചിട്ടു. പുപ്പുൽ ജയകാറിനെയൊക്കെ അമേരിക്കയിലൊക്കെ വിട്ടു. അപ്പോഴേ അമേരിക്കയിലെ പോയിട്ട് രണ്ട് ഫർണിച്ചർ ഡിസൈൻ, അത് അമേരിക്കയിലെ ഫർണിച്ചർ ഡിസൈൻ കൊണ്ടുവന്ന ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾക്കാർ ചാൾസ് സെയിംസ് സഹോദരന്മാരാണ്. റേ ഇയും EAMES ചാൾസ് റേ രണ്ട് പേര്, രണ്ട് സഹോദരന്മാർ, അവരെ ഇന്ത്യയിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ഇന്ത്യ മുഴുക്കാൻ പോയി സന്ദർശിച്ചിട്ട് ഇന്ത്യക്ക് എന്താണ് ആവശ്യം, എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി. ആ റിപ്പോർട്ടിന്മേലാണ് NID ഉണ്ടാക്കിയത്. അന്ന് പഠിപ്പിക്കാൻ ആളില്ല, NID ആര് പഠിക്കാൻ പിള്ളേരും ഇല്ല. പക്ഷേ അന്ന് അദ്ദേഹം ഉണ്ടാക്കിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ഇന്ന് ലോകത്തിലെ തന്നെ ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നാണ്. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറുടെ ഒരു സങ്കല്പം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടതല്ലേ? അത് വേണം എന്നാൽ അത് വെറുതെ ഇങ്ങനെ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാക്കി വിട്ടാൽ മതിയോ? അല്ല, പക്ഷേ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ NIDയെ പറ്റി പറഞ്ഞില്ലേ, അതിപ്പോൾ നമുക്ക് കണ്ണൂരിൽ ഒരു NID ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിഫ്റ്റുണ്ട്, അതിൽ അവിടെയൊക്കെ ചെയ്യുന്ന താങ്കൾ പറഞ്ഞതുപോലെ വളരെ പ്രധാനമായ ലോകത്തോട് കിടപിടിക്കാവുന്ന തരത്തിലുള്ള ജോലികളാണ് അവരവർ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ആവശ്യം എന്താണ്? ഇപ്പോഴത്തെ നമ്മൾ സാധാരണ ഗ്രാജുവേറ്റ്സിനെ സൃഷ്ടിക്കുന്നതിനേക്കാളും അവർക്ക് കുറച്ച് സ്കിൽസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇപ്പം നാഷണൽ ലെവലിൽ തന്നെ ഒരു സ്കിൽസ് ഡെവലപ്മെൻറ്റ് ശ്രീ രാംദുറയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അത് നമ്മൾ കേരളത്തിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു, സ്കിൽ ഡെവലപ്മെൻറ്റ്. ഏത് കോഴ്സ് പഠിക്കുന്ന ആളിനും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്ന ആൾ പോലും അവർക്ക് ഒരു അഡീഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ഇപ്പോൾ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി. അത് എത്രമാത്രം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇംഗ്ലീഷ് MA പഠിക്കുന്ന ആളിനോട് കാർപ്പൻട്രിയും കൂടെ പഠിക്കാൻ പറഞ്ഞാൽ എളുപ്പോഴാണ് എഡ്യൂക്കേഷൻ ലിറ്ററേച്ചർ കളഞ്ഞിട്ട് കാർപ്പൻട്രിയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ വീട്ടിലെ കാർപ്പൻട്രിയെങ്കിലും അയാൾ ചെയ്യുമല്ലോ എന്നുള്ളൊരു സമാധാനം. രണ്ടാമത് ഈ ആന്റർപ്രണർഷിപ്പിനെ പറഞ്ഞില്ലേ, നമ്മുടെ ഗവൺമെൻറ്റിന് കേരള ഗവൺമെൻറ്റാണ് ഇപ്പോൾ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏത് കുട്ടിക്കും, ഏത് കോളേജ് ലെവലിലുള്ള കുട്ടിക്കും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഐഡിയ വേണം എന്നുള്ളത് മിസ്റ്റർ പ്രസാദ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഒരു ഐഡിയ വേണം എന്നുള്ളതാണ് പ്രധാനം. ഇന്ന് ഒരാൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയയും കൊണ്ട് ഗവൺമെൻറ്റിൽ വന്ന് ധനസഹായം വാങ്ങിക്കാനുള്ള സൗകര്യം ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചില കോളേജസുകളിലൊക്കെ, കുട്ടിക്കാനത്തെ കോളേജിൽ ഈ ആന്റർപ്രണർഷിപ്പിനെ അവരൊരു കലയായി മാറ്റിയിരിക്കുകയാണ്. ഏത് കുട്ടിക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ അവർ ഗവൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ധാരാളം പണം അതിനനുവദിച്ചിട്ടുണ്ട്. ഇത് വളരെ പുതിയ, ഈ കഴിഞ്ഞ കൊല്ലം സംഭവിച്ചതാണ്. അപ്പോൾ ഈ സ്കിൽസ് ഡെവലപ്മെൻറ്റ് അതുപോലെ ആന്റർപ്രണർഷിപ്പൊക്കെ പുതിയ പരിപാടികളാണ്. അത് ഗവൺമെൻറ്റിന് അതിനുള്ള ബോധമുള്ളത് കൊണ്ടും അത് പ്രാവർത്തികമാക്കാനുള്ള ആഗ്രഹമുള്ളത് കൊണ്ടും നടക്കുകയാണ്. പക്ഷേ ഇതൊക്കെ വളരെ ചെറിയ ചെറിയ സംരംഭങ്ങളാണ്. നമ്മൾ ഈ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കൊന്നും അതിൻ്റെ സഹായമൊന്നും ഉടനെ കിട്ടാൻ